നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഡിസ്റ്റൽ റോയിൽ മീഡിയൽ മോസ്റ്റ് ആയിട്ടുള്ള കാർപ്പൽ ബോണാണ്, ദാറ്റ് ഈസ് ദ ഹാമേറ്റ്. ഹാമേറ്റിൻ്റെ സൈഡ് ഡിറ്റർമൈൻ ചെയ്യാൻ ഒട്ടും ബുദ്ധിമുട്ടില്ല, കാരണം അതിൻ്റെ ഈ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഈ ഒരു സ്ട്രക്ചർ മാത്രം മതി. ദാറ്റ് ഈസ് ദ ഹുക്ക് ഓഫ് ഹാമേറ്റ്, അല്ലെങ്കിൽ നമ്മളതിനെ ഹാമുലസ് എന്നൊക്കെ പറയും. ഈ ഹുക്ക് മാത്രം വെച്ച് നമുക്കതിനെ സൈഡ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ആ ഹുക്കിൻ്റെ രണ്ട് മൂന്ന് ഫീച്ചേഴ്സ് ഇപ്പോൾ പറയാം. ഹുക്ക് ഈസ് പ്രസൻ്റ് ഓൺ ദ പാമാർ സർഫസ്. പാമാർ സർഫസിൽ തന്നെ ഡിസ്റ്റൽ എൻഡിലേക്കാണ് ഹുക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുക. ഇനി ഈ ഹുക്കിന് ഒരു കോൺകേവ് സർഫസ് ഉണ്ട്. ദിസ് കോൺകേവ് സർഫസ് ഷുഡ് ഫേസ് ലാറ്ററലി. അങ്ങനെ പറയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ പ്ലേസ് ചെയ്യാൻ പറ്റൂ, ഓൺ ദ ലെഫ്റ്റ് സൈഡ്. സോ ദിസ് ഈസ് എ ലെഫ്റ്റ് ഹാമേറ്റ് ബോൺ. ഇതിൻ്റെ ആർട്ടിക്കുലർ സർഫസ് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ സൈഡ് ഡിറ്റർമൈൻ ചെയ്യുന്നതിന് തന്നെ എളുപ്പമാണ്. അത് അനാറ്റമിക്കൽ പൊസിഷനിൽ പിടിക്കുക. പിടിച്ചതിന് ശേഷം ഇതിൻ്റെ ലാറ്ററലായി കാണുന്ന ഈ ആർട്ടിക്കുലർ സർഫസ് എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഫോർ ദ ട്രൈക്യൂട്രം. വീണ്ടും ഇതിന് മീഡിയലായി കാണുന്ന ഇവിടെയുള്ള ഈ ആർട്ടിക്കുലർ സർഫസ് എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഫോർ ദ ക്യാപിറ്റേറ്റ്. ഇനി അതിൻ്റെ ഡിസ്റ്റലായുള്ള സർഫസിൽ ആർട്ടിക്കുലർ സർഫസ് ഉണ്ട്, അവിടെ ഒരു വെർട്ടിക്കൽ റിഡ്ജ് കൂടെ കാണാൻ സാധിക്കും. ഈ ഭാഗം എന്ന് പറയുന്നത് ഫോർ ദ ആർട്ടിക്കുലേഷൻ വിത്ത് ദ ഫോർത്ത് മെറ്റാകാർപ്പൽ. ദിസ് വൺ ഈസ് ഫോർ ആർട്ടിക്കുലേഷൻ വിത്ത് ദ ഫിഫ്ത്ത് മെറ്റാകാർപ്പൽ. പിന്നീട് ഈ ഇതിൻ്റെ ഈ ടിപ്പ്, ഈ ഭാഗം ചില അഡക്ഷനിലൊക്കെ ലൂണേറ്റ് ബോർഡുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യാറുണ്ട്, കോണ്ടാക്റ്റ് വരാറുണ്ട്. ഇനി ഹുക്കിലാണ് നമ്മുടെ ഫ്ലെക്സർ റെറ്റിനാകുലത്തിൻ്റെ മീഡിൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഡീപ് ബ്രാഞ്ച് ഓഫ് അൾണാർ നെർവും വെസൽസും ഈ ഹുക്കുമായിട്ട് ഹുക്കിൻ്റെ ബേസുമായിട്ട് റിലേറ്റഡ് ആണ്.